മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഭേദപ്പെടുത്താനായി സാധിക്കാതെയും വന്നാൽ മാനസികമായി തന്നെ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയിലായി പോകുമല്ലേ. ഇവിടെ ശാരീരികമായി പല വൈകല്യങ്ങളും പ്രശ്നങ്ങളും ചില മൃഗങ്ങൾക്കും ഉണ്ടാകും. ഇത്രയും പോരായ്മകൾ ഉണ്ടായിട്ടും അതിനെതിരെ പോരാടിയാണ് അവയ്ക്ക് ജീവിക്കുന്നതും. അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഒരു മൃഗത്തിന് കൈയോ കാലുകളോ ഇല്ലാതെ ജീവിക്കാം, എന്നാൽ ഭക്ഷിക്കാൻ വായില്ലാതെ ജീവിക്കുന്നത് നിസ്സാര കാര്യമല്ല. ഫ്ലോറിഡയിലുള്ള ലേക്ക് ഫ്രോണ്ടിൻ്റെയിലായി പോയിരുന്ന ഒരു സഞ്ചാരിയുടെ ക്യാമറയിലായി പതിഞ്ഞതാണ് ഈ മുതല. വൈറലായ ഈ മുതലയുടെ ഫോട്ടോയ്ക്ക് പിന്നിലെ കാരണം കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. മറ്റൊരു മുതലയുമായി നടന്ന ആക്രമണത്തിൽ ഈ മുതലയുടെ വായുടെ മേൽഭാഗത്തിൻ്റെ പകുതി കട്ടായി പോയിരുന്നു. മുതല വളരെ ആപത്തായ മൃഗമായി നമ്മളൊക്കെയും ഭയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ബലമേറിയ പല്ലുകൾ തന്നെയാണല്ലേ. ഇരയെ പിടിക്കാനായുള്ള ഏക മാർഗം അതിൻ്റെ വായയാണ്. എന്നാൽ ഈ മുതല ഇങ്ങനെ ഇത്രയും കാലം ജീവിച്ചത് തന്നെ അത്ഭുതകരമായ ഒരു കാര്യവുമാണ്. ടാൻസാനിയയുടെ നാഷണൽ ഗാർഡൻസിലായി ജീവിക്കുന്ന ഒരു സിംഹമാണ് മികുമി എന്നറിയപ്പെടുന്ന ഇത്. അതിൻ്റെ ജീവിതത്തിൽ 3 വർഷം ഒരു വസ്തു ശരീരത്തിലായി അകപ്പെട്ട രീതിയിൽ ജീവിച്ചിരിക്കുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ആദ്യം 2009 അതിൻ്റെ കഴുത്തിലായി ഇരുമ്പ് കമ്പി ചുറ്റിയിരുന്നത് അധികൃതർ കണ്ടത്. പല പ്രാവശ്യമായി അത് നീക്കം ചെയ്യാനായി നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമായിരുന്നു. കാലം പോകുന്തോറും അതിൻ്റെ കഴുത്തിലെ കമ്പി ഇറുകി കഴുത്തിൽ മുറിവുണ്ടാകാനും തുടങ്ങി. ഈ 3 വർഷങ്ങളിൽ മികുമായിക്ക് വേട്ടയാടാൻ കഴിയാത്തതിനാൽ അതിൻ്റെ കൂടെയുള്ള സിംഹങ്ങൾ വേട്ടയാടുന്നതിൻ്റെ ഒരു പങ്ക് അതിനായി കൊടുത്തിരുന്നു. അവസാനം 2012 അധികൃതർ രണ്ടും കൽപ്പിച്ച് അത് മുറിച്ച് ആ സിംഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 70 വർഷങ്ങൾക്ക് മുമ്പ് ലായിഡ് വോൾസണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സൂപ്പ് തയ്യാറാക്കി 50 കോഴിക്കുഞ്ഞുങ്ങളെ കൊന്നിരുന്നു. എന്നാൽ അതിലൊന്നായ മൈക്ക് എന്ന കോഴി തല കട്ട് ചെയ്ത് മാറ്റിയിട്ടും ചാകാതെ ഓടിത്തിരയാനായി തുടങ്ങി. എത്ര ജീവിക്കുമെന്നറിയാനായി ദമ്പതികളും കാത്തിരുന്നു. പിറ്റേ ദിവസം രാവിലെയും കോഴി അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്നു അതിൻ്റെ തലയില്ലാതെ. അതിനാവശ്യമുള്ള ഭക്ഷണങ്ങളും ദമ്പതികൾ തന്നെ കൊടുത്തു പരിപാലിച്ചു. അങ്ങനെ 18 മാസം ആ കോഴി തലയില്ലാതെ ജീവിച്ചു. ചൈനയുടെ യുനാൻ ഗ്രാമത്തിലായി ജീവിച്ചിരുന്നതാണ് സ്ട്രോങ് എന്നു പേരുള്ള ഈ ആട്. ജനിച്ചപ്പോഴേ 2 കാലുകളോടെ ജനിച്ച ഈ ആട് പിറന്നപ്പോൾ തന്നെ ചത്തുപോകുമെന്നാണ് ഉടമസ്ഥൻ കരുതിയിരുന്നത്. എന്നാൽ ജനിച്ച് കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ അതിൻ്റെ 2 കാലുകൾ കൊണ്ട് പതിയെ പതിയെ നടക്കാൻ അത് ശ്രമിച്ചു. കാലുകളുടെ കുറവല്ലാതെ ശരീരത്തിൽ മറ്റൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഈ ആട് വളരെ മറ്റ് ആടുകളെ പോലെ ആരോഗ്യത്തോടെ 2 കാലുകളോടെ നടക്കുകയും ഓടുകയും മറ്റു ആടുകളുമായി കളിക്കാനും പഴകിയിരുന്നു. പലർക്കും ഈ ഫോട്ടോ കാണുമ്പോൾ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ഒറിജിനലായി ഈ ജിറാഫ് ടാൻസിലിമാനിയയിലെ ഒരു പാർക്കിലായി ഇന്നും ജീവിക്കുന്നുണ്ട്. കുഞ്ഞിലെ മറ്റൊരു ജിറാഫുമായി ഉണ്ടായ ആക്രമണം കാരണമാണ് ഇതിൻ്റെ കഴുത്തൊടിയുകയും വളഞ്ഞ രൂപത്തിലൊക്കെയായി കാണപ്പെടുന്നത്. ആദ്യം കണ്ട മുതലയ്ക്ക് അതിൻ്റെ വായ എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് ജിറാഫിന് അതിൻ്റെ കഴുത്തും. കഴുത്ത് ഇങ്ങനെ ആയതിനു ശേഷം ഉയരത്തിലുള്ള ഭക്ഷണം കഴിക്കാനും തറയിലുള്ളത് കഴിക്കാനും ധാരാളം വേദന അനുഭവിക്കുന്നുണ്ട് ഈ ജീവി. ഈ കഴുത്ത് കാരണം വേഗത്തിൽ ഓടാനും വളരെ പ്രയാസമാണിതിന്. ഇന്തോനേഷ്യയിലെ ഒരു വ്യക്തി വീട്ടിൽ കോഴിക്കൂട്ടിലായി 10 മാസം വരെ വെറും പാല് മാത്രം കൊടുത്ത് വളർത്തിയിരുന്ന ജീവിയായിരുന്നു ബൂഡി എന്നറിയപ്പെടുന്ന ഈ കുരങ്ങ്. വെറും പാല് മാത്രം കുടിച്ച് കിടന്നതിനാൽ കുരങ്ങ് വളരെ ബലഹീനമായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വളരെ ശോഷിച്ച അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. അതുമാത്രമല്ലാതെ ഇത്രയും കാലം കൂട്ടിലായി അടയ്ക്കപ്പെട്ടതിനാൽ ബൂഡിയുടെ കൈകാലുകൾ വളഞ്ഞ് തടിച്ച രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാരണം ബൂഡി നല്ല രീതിയിൽ തന്നെ വേദനയും അനുഭവിച്ചിട്ടുണ്ട്. അവസാനം ഇന്തോനേഷ്യയിലെ ആനിമൽ റെസ്ക്യൂ ടീമാണ് ബൂഡിയെ രക്ഷപ്പെടുത്തുന്നത്. 3 വർഷം വരെയും ആരോഗ്യ ചികിത്സയൊക്കെ നൽകിയാണ് ബൂഡിയെ നോർമലാക്കിയെടുത്തതും. നമ്മുടെ ഭൂമി ഏത് തരത്തിലുള്ള മോശമായ അവസ്ഥയിൽ മാറിയാലും ഒരു ജീവി മാത്രം നശിക്കാതെ അപ്പോഴും ജീവനോടെ ഉണ്ടാകും. അത് ടാർട്ടിഗ്രേഡ്സ് ആയിരിക്കും. സാധാരണ കണ്ണുകളിൽ കാണാൻ കഴിയാത്ത ഇവയെ ഇലക്ട്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ രൂപം നല്ല രീതിയിൽ നമുക്കതിലൂടെ കാണാൻ കഴിയും. 1 മില്ലിമീറ്ററിലും താഴെ വളരുന്ന ഇവ ലോകത്തിലെ മോശപ്പെട്ട എല്ലാ സ്ഥലത്തും ജീവിക്കും. ഉയരമേറിയ മല, പാറ, ആഴക്കടൽ, വോൾക്കാനോ എന്നിങ്ങനെ പലയിടങ്ങളിലായി ഇത് ജീവിക്കും. ഇപ്പോൾ അന്റാർട്ടിക്കയിലും ഇതിൻ്റെ അംശം ജീവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസങ്ങൾ തുടരെ ഐസിലായി ഉറഞ്ഞിരുന്നാലും വീണ്ടും സാധാരണ ജീവിതത്തിലേക്കായി സിമ്പിളായി കടന്നു വരും ഈ ജീവി.